ചരിത്രം കുറിച്ച് ഐ എസ് ആർ ഒ. രണ്ടാം ചന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ ടു ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഉച്ചകഴിഞ്ഞ് 2:43 ജി എസ് എൽ വി മാർക്ക് 3 റോക്കറ്റിലാണ് ചന്ദ്രയാൻ കുതിച്ചുയർന്ന് വിക്ഷേപിച്ച് 16 മിനിറ്റിനുള്ളിൽ ചന്ദ്രയാൻ ഭൂമിയുടെ ആദ്യ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ചന്ദ്രയാനിൽ നിന്നുള്ള ആദ്യ സിഗ്നലുകൾ ഐ എസ് ആർ ഒയുടെ കൺട്രോൾ റൂമിൽ ലഭിച്ചു തുടങ്ങി. 17 ദിവസം ചന്ദ്രയാൻ ഭൂമിയെ വലം വയ്ക്കും. സെപ്റ്റംബർ 7 ചന്ദ്രയാൻ ചന്ദ്രോ ഉപരിതലത്തിൽ ഇറങ്ങും. അമ്പിളിഗോളത്തിന്റെ തെക്കൻ മുറ്റത്തേക്ക് ഇന്ത്യയുടെ ചന്ദ്രയാൻ കുതിപ്പ് തുടരുകയാണ്. ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ തറയിൽ നിന്ന് ഉച്ചയ്ക്ക് 2:43 ജി എസ് എൽ വി മാർക്ക് 3 കുതിച്ച ചന്ദ്രയാൻ 16 മിനിറ്റിൽ ഭൂമിയിൽ നിന്ന് 181 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തി. ആകാംക്ഷയോടെ കാത്തിരുന്ന ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ വിജയാരവങ്ങളിൽ മുങ്ങുകയായിരുന്നു. അപ്പോൾ ഇന്ധന ചോർച്ചയെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിവെച്ച വിക്ഷേപണത്തിൽ കാര്യങ്ങളെല്ലാം ഐ എസ് ആർ ഒയുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിന്നു. തുടക്കം ശുഭമായതോടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഏറ്റവും നിർണായകം ക്രയോസ്റ്റേജിന്റെ ജ്വലനത്തിലായിരുന്നു. രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും സഫലമാക്കി വിക്ഷേപണം കഴിഞ്ഞ് 5 മിനിറ്റും 18 സെക്കൻഡും പൂർത്തിയായപ്പോൾ ക്രയോജനിക് സ്റ്റേജിന്റെ ജ്വലനം തുടങ്ങി. വിക്ഷേപണത്തറയിൽ നിന്ന് 172 കിലോമീറ്റർ ഉയരത്തിലായിരുന്നു അപ്പോൾ പേടകം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് എഞ്ചിനാണ് നിർണായക ഘട്ടത്തിൽ കരുത്തായത്. ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ 16 മിനിറ്റും 22 സെക്കൻഡും പൂർത്തിയായപ്പോൾ റോക്കറ്റിൽ നിന്ന് ചന്ദ്രയാൻ പേടകം വിട്ടുമാറി ഭൂമിയുടെ ആദ്യ ഭ്രമണപഥത്തിലേക്ക് വിജയകരമായി പ്രവേശിച്ചു. സങ്കീർണ ദൌത്യത്തിന്റെ ആദ്യഘട്ടം വിജയിച്ചതായി ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ ശിവൻ പ്രഖ്യാപിച്ചു. It's a historical day for space and science and technology in India. I am extremely happy to announce that GSLV Mark 3 vehicle successfully injected Chandrayaan 2 in the defined orbit. In fact, the orbit is 6,000 kilometers more than what our intended is better. ഇനിയുള്ള ദിവസങ്ങൾ ചരിത്രത്തിലേക്കുള്ള കാത്തിരിപ്പാണ്. അടുത്ത 16 ദിവസം 5 ഘട്ടങ്ങളിലായി ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ച് പേടകം ഭൂമിയുടെ അവസാന ഭ്രമണപഥത്തിലെത്തും. അവിടെ നിന്ന് ഇഞ്ചക്ഷൻ ബേൺ എന്ന പ്രക്രിയയിലൂടെ ചന്ദ്രയാനെ ചന്ദ്രന്റെ 100 കിലോമീറ്റർ ഭൂമിയിലുള്ള ഭ്രമണപഥത്തിലെത്തിക്കും. പിന്നീട് 5 ദിവസം കൊണ്ട് വിക്രം എന്ന് പേരിട്ടിരിക്കുന്ന ലാൻഡർ ചന്ദ്രന്റെ തെക്കൻ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യും. ഇന്നത്തേക്ക് 48-ാം ദിവസം സെപ്റ്റംബർ 7 ലോകം കാത്തിരിക്കുന്ന ആ ചരിത്ര നിമിഷം. പിന്നീട് ലാൻഡർ തുറന്ന് പ്രഖ്യാൻ എന്ന റോവർ പര്യവേഷണത്തിനായി അമ്പിളി മണ്ണിലിറങ്ങും. സയൻസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ചന്ദ്രയാൻ 2 വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയ ഐ എസ് ആർ ഒയെയും അതിൽ പങ്കാളികളായ ശാസ്ത്രജ്ഞരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. വിശ്വാസ വോട്ടെടുപ്പിന് കാത്തു നിൽക്കാതെ കുമാരസ്വാമി രാജിക്കൊരുങ്ങുന്നു. 7 മണിക്ക് ഗവർണറെ കാണും. വിമത MLA മാർക്ക് വിപ്പ് ബാധകമാണെന്നും നാളെ 11 മണിക്ക് ഹാജരാകണമെന്നും സ്പീക്കർ അറിയിച്ചു. വോട്ടെടുപ്പിൽ സുപ്രീം കോടതി ഇടപെടില്ല എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട യൂണിവേഴ്സിറ്റി കോളേജ് തുറന്നു. കനത്ത പോലീസ് സുരക്ഷയിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ID കാർഡുകൾ പരിശോധിച്ച ശേഷമാണ് കോളേജിലേക്ക് കടത്തിവിട്ടത്. തങ്ങൾക്ക് SFI എന്ന സംഘടനയോട് ഒരു വിയോജിപ്പും ഇല്ലെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. അതേസമയം യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിറ്റ് രൂപീകരിച്ച് KSU പ്രവർത്തകർ പ്രിൻസിപ്പാളിന് കത്ത് നൽകി. യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടായ സംഘർഷങ്ങൾക്ക് ശേഷം 10 ദിവസം കഴിഞ്ഞാണ് കോളേജ് തുറന്നത്. അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് കോളേജിന് പോലീസ് ഒരുക്കിയിരുന്നത്. പുതിയ പ്രിൻസിപ്പാളും പുതിയ അന്തരീക്ഷത്തിലുമാണ് വിദ്യാർത്ഥികൾ കോളേജിലേക്ക് എത്തിയത്. കോളേജിലേക്കെത്തിയ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ID കാർഡുകൾ പരിശോധിച്ച ശേഷമായിരുന്നു അവരെ ക്യാമ്പസിലേക്ക് പോലീസ് കടത്തിവിട്ടത്. പുതിയ അന്തരീക്ഷത്തിൽ കോളേജിലെത്തിയ വിദ്യാർത്ഥികൾക്കാർക്കും തന്നെ പക്ഷേ SFI എന്ന സംഘടനയോട് വിയോജിപ്പുണ്ടായിരുന്നില്ല. സംഘടനയോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, കാരണം അവകാശ പത്രികയിൽ ഉൾപ്പെടെ ഞാനൊക്കെ പങ്കെടുത്തതാണ്. അതുകൊണ്ട് തന്നെ സംഘടനയോട് ഞങ്ങൾക്ക് ഒരിക്കലും എതിർപ്പില്ല. സംഘടനയിൽ ഉണ്ടായിരുന്ന പലരുടെയും പ്രവൃത്തി മോശം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കോളേജ് എത്തിയത്. SFIയുടെ പേരിൽ ഇവിടെ അക്രമങ്ങൾ കാണിക്കുകയാണ്. അല്ലാതെ SFIനെ കുറ്റം പറയുകയല്ല, കാരണം ഇവിടെ വരുന്ന ഭൂരിഭാഗം പിള്ളേരും SFI തന്നെയാണ്. അതിന് ആ സംഘടനയെ ആരും ഇവിടെ കുറ്റം പറയുന്നില്ല. ഇല്ല, ഒരു വിയോജിപ്പില്ല. അതിലുള്ള കള്ളനാണയങ്ങൾക്കെതിരെ മാത്രമേ ഞങ്ങൾക്ക് വിജയം വിയോജിപ്പുള്ളൂ. നല്ല പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇനി ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നത്. വിദ്യാർത്ഥികളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് തുടർന്നും പ്രവർത്തിക്കുമെന്ന് SFIയുടെ പുതിയ അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ റിയാസ് പുളിമാത്ത് പറഞ്ഞു.
ഞങ്ങൾ പറയാനുള്ളത് തികച്ചും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ എസ് എഫ് ഐ എടുത്തിട്ടുള്ള നിലപാടുകൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എത്തിച്ചുകൊണ്ട് അത് എന്താണെന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടിയിട്ട് ഈ അവസരങ്ങൾ വിനിയോഗിക്കുന്നു. വിദ്യാർത്ഥികളെ സമാധാനപരമായിട്ട് ക്യാമ്പസുകൾക്കുള്ളിൽ വിദ്യാർത്ഥികൾക്ക് കഴിയാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമെന്നാണ് പറയാൻ വേണ്ടി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ വെച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ KSU യൂണിറ്റ് രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചു. തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുമായുള്ള KSU പ്രവർത്തകരുടെ പ്രകടനം പോലീസ് തടഞ്ഞു. യൂണിറ്റ് അംഗങ്ങളായ കോളേജിലെ വിദ്യാർത്ഥികളെ മാത്രമാണ് ക്യാമ്പസിലേക്ക് പോലീസ് പ്രവേശിപ്പിച്ചത്. പ്രിൻസിപ്പാളിനെ രേഖാമൂലം അറിയിച്ച് അവർ ക്യാമ്പസിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. കോളേജ് കവാടത്തിലെ പോലീസ് സുരക്ഷയൊഴിച്ചാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രിയ ക്യാമ്പസ് തീർത്തും ശാന്തമായിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. യൂണിവേഴ്സിറ്റി കോളേജ് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വ്യാപക അക്രമം. പോലീസിന്റെ നേർക്ക് സോഡാക്കുപ്പികളും കല്ലും എറിഞ്ഞതോടെ ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. ഇതിനിടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രവർത്തകർക്കും പരിക്കേറ്റു. 8 ദിവസമായി KSU സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിവരുന്ന നിരാഹാര സമരം ലക്ഷ്യം കാണാതെ അവസാനിപ്പിച്ചു. യൂണിവേഴ്സിറ്റി കോളേജ് സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSU നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടന്നു വരികയായിരുന്നു. രാവിലെ 12 മണിയോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും പ്രസ് ക്ലബിന് മുന്നിൽ സംഘടിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് പ്രകടനം നടത്തി. പ്രകടനത്തിനിടെ പോലീസ് തീപ്പും സ്റ്റാച്യുവിലെ വെയിറ്റിംഗ് ഷെഡും അടിച്ചു തകർത്തു. പോലീസിനെ കല്ലെറിയുന്നതിനായി KSU കൊണ്ടുവച്ച ചാക്കുകണക്കിന് കല്ലുകളും പോലീസ് പിടിച്ചെടുത്തു. സെക്രട്ടേറിയറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടയിൽ പോലീസിന് നേർക്ക് സോഡാക്കുപ്പികളും കല്ലും വലിച്ചെറിഞ്ഞു. ആദ്യം പോലീസ് സംയമനം പാലിച്ചുവെങ്കിലും കല്ലേറും കുപ്പിയേറും രൂക്ഷമായതോടെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. ഇതിനിടെ ചിതറിയോടെ പ്രവർത്തകർ സമരപ്പന്തലിൽ കയറി. കല്ലെറിഞ്ഞവർക്കെതിരെ പോലീസ് ലാത്തിച്ചാർജും നടത്തി. കണ്ണീർ വാതക പ്രയോഗത്തിൽ നിരാഹാരമനുഷ്ഠിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതോടെ ഇവർ സമരവും അവസാനിപ്പിച്ചു. ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകും. വരുന്ന ദിവസങ്ങളിൽ രാപ്പകൽ സമരം ഉൾപ്പെടെ ഞങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണ്. ഫലത്തിൽ KSU ഉന്നയിച്ച ഒരാവശ്യവും നേടിയെടുക്കാതെയാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷം പ്രതിപക്ഷം രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. 2nd വിമോചന സമരത്തിനാണ് ഇവർ കോപ്പുകൂട്ടുന്നത്. പ്രതിപക്ഷത്തിന്റെ സമരം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. 33 വിദ്യാർത്ഥികളെ SFI കേരളത്തിൽ കൊലപ്പെടുത്തിയിട്ടു. കോളേജിനകത്ത് വെച്ചല്ലേ ആ കൊലപാതകങ്ങൾ പലതും നടന്നത്? ആ കോളേജൊക്കെ പൂട്ടുകയാണോ ചെയ്തത്? അപ്പൊ ഈ സമരം രാഷ്ട്രീയ സമരമാണ്, ദുരുപരിഷ്ഠിതമായ ഒരു സമരമാണ്. ആ രാഷ്ട്രീയ സമരത്തിന് മുമ്പിൽ കീഴടങ്ങാൻ ഗവൺമെന്റ് കഴിയുന്നു. പിന്നെ വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യുന്നതിന് ആർക്കും എതിരല്ല. പക്ഷേ വിദ്യാർത്ഥി സമരം എന്ന് പറഞ്ഞ് KSU സമരമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നത്. വിദ്യാർത്ഥികളെ തന്നെ അണിനിരത്തി അവർ സമരം ചെയ്യട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊടിയുമായി ഒരു വനിതാ നേതാവ് ചാടിക്കയറുന്ന പടം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളെന്നെ പറയേണ്ടി വരുന്നു, അവർ അഭിഭാഷകയാണ്. ഇതാണ് വിദ്യാർത്ഥി സമരത്തിൽ വിദ്യാർത്ഥികളില്ലാത്തൊരു വിദ്യാർത്ഥി സമരം ഇപ്പോൾ നടന്നത്. അതുകൊണ്ട് ആ സമരം രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി നടക്കുന്ന സമരമായതുകൊണ്ട് അതിലൊന്നും ഇടപെടാൻ സാധിക്കുന്നില്ല. അത് തീരുമാനിച്ചവർ തന്നെ അവസാനിപ്പിക്കട്ടെ, അതായിരിക്കും അവർക്ക് നല്ലത്. തിരുവനന്തപുരത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനും സംഘർഷം ഉണ്ടാക്കാനും സ്വരജീവിതം തകർക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. അത് ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ കാര്യം ചെയ്യും. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI സംഘടനാ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ലെന്ന് തെളിയിച്ച് വിദ്യാർത്ഥി പ്രകടനം. കോളേജിൽ സംഘടിപ്പിച്ച രജനി എസ് ആനന്ദ് രക്തസാക്ഷി ദിനത്തിൽ പങ്കാളികളായത് 1000 കണക്കിന് വിദ്യാർത്ഥികളാണ്. SFI കുപ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയായി പ്രകടനം മാറി. 10 ദിവസങ്ങൾക്ക് ശേഷം തുറന്ന് പ്രവർത്തനം ആരംഭിച്ച യൂണിവേഴ്സിറ്റി കോളേജ്, ഇവിടെ വിദ്യാർത്ഥികൾ SFI നിന്നും അകന്നു എന്ന കുപ്രചരണങ്ങൾക്കുള്ള മറുപടി, അതാണ് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന വിദ്യാർത്ഥി പ്രകടനം തെളിയിച്ചത്. കോളേജിലെ SFI സംഘടനാ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതായി മാറി ക്യാമ്പസ് അങ്കണത്തിൽ നടന്ന രജനി എസ് ആനന്ദ് രക്തസാക്ഷി ദിനാചരണം. പങ്കാളികളായതിൽ ഏറെയും പെൺകുട്ടികളായിരുന്നു എന്നതും വിമർശകരുടെ വായടപ്പിക്കുന്നതായി. സ്വന്തം ജില്ലാ സെക്രട്ടറിയെ കുത്തിവീഴ്ത്തിയ ആളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ SFI സമരം കിടക്കുന്നതെന്ന് SFI അഡ്ഹോക് കമ്മിറ്റി കൺവീനർ റിയാസ് പറഞ്ഞു.
ഇവിടെ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ അവരെ ചെറുത്തു തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടേക്ക് കടന്നുവരുന്നവരെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എത്ര തന്നെ ആരൊക്കെ ശ്രമിച്ചാലും SFI എന്ന മഹത് പാരമ്പര്യമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ താറടിക്കാനും ഇല്ലായ്മ ചെയ്യാനും ആരെയും അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു പ്രകടനത്തിൽ ഓരോ വിദ്യാർത്ഥിയും. യൂണിവേഴ്സിറ്റി കോളേജിൽ കുത്തേറ്റ അഖിൽ ആശുപത്രി വിട്ടു. 10 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് അഖിൽ ഡിസ്ചാർജ് ആയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അഖിലിന് 2 മാസം പൂർണ്ണ വിശ്രമം വേണമെന്ന് ഡോക്ടർ നിർദ്ദേശം നൽകി. CPIM നേതൃത്വത്തിൽ നടക്കുന്ന പൊതുജന സമ്പർക്ക പരിപാടിയായ ഗൃഹസന്ദർശനത്തിന് സംസ്ഥാനത്ത് ആവേശകരമായ തുടക്കം. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കുമുള്ള ആശങ്കകൾ പാർട്ടി നേതൃത്വം നേരിട്ട് കേൾക്കുകയും പാർട്ടിക്ക് പറയാനുള്ളത് വിശദീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഗൃഹസന്ദർശനത്തിന്റെ ആശയം. തിരുവനന്തപുരത്ത് കോടിയേരി ബാലകൃഷ്ണൻ ഗൃഹസന്ദർശന പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജനങ്ങളും പാർട്ടിയും സർക്കാരുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരാഴ്ച നീളുന്ന ഗൃഹസന്ദർശന പരിപാടി CPIM സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം വഞ്ചിയൂർ വാർഡിൽ ഗൃഹസന്ദർശനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ചതും അപ്രതീക്ഷിതമായും കോടിയേരി ഓരോ വീടുകളിലും കയറി കുശലാന്വേഷണത്തിൽ തുടങ്ങി ഗൌരവകരമായ വിഷയങ്ങളും കോടിയേരി ചോദിച്ചറിഞ്ഞു. ജനങ്ങൾ മുൻപോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ മുഖവിലക്കെടുത്താകും പാർട്ടിയുടെ തുടർന്നുള്ള പ്രവർത്തനമെന്നും കോടിയേരി പറഞ്ഞു. ഈ പറയുന്ന സന്ദർശനത്തിന് ശേഷം ഓരോ പാർട്ടി ഘടകങ്ങൾക്കും കിട്ടുന്ന റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി വഴി സംസ്ഥാന കമ്മിറ്റി ശേഖരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കും. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തിരുത്തൽ നടപടികൾ പാർട്ടി സ്വീകരിക്കേണ്ടതുണ്ടോ, ഗവൺമെൻറ് ഭാഗത്തുള്ള പ്രവർത്തനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, പാർട്ടി പ്രവർത്തകന്മാരുടെ പ്രവർത്തന ശൈലിക്ക് എതിരായിട്ടുള്ള വിമർശനങ്ങളുണ്ടോ, അത്തരത്തിലുള്ള ശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ മുൻവിധിയില്ലാതൊരു ചർച്ച ഇതിന് ശേഷം പാർട്ടി സംഘടിപ്പിക്കും. ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ആലപ്പുഴ പുന്നപ്ര പഞ്ചായത്തും പരിസരത്തും നടന്ന ഗൃഹസന്ദർശനത്തിന് ജി സുധാകരൻ നേതൃത്വം നൽകി. എറണാകുളത്ത് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. പാലക്കാട് സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പരിപാടി നടന്നു. തരൂരിൽ AK ബാലന്റെയും കിഴക്കാഞ്ചേരിയിൽ CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രനും ഗൃഹസന്ദർശനം നടത്തി. കൊല്ലത്ത് CPIM ജില്ലാ സെക്രട്ടറി സുദേവൻ ചാത്തന്നൂർ മണ്ഡലത്തിലെ സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും കുടുംബങ്ങളിൽ നിന്നും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ, PJ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഗൃഹസന്ദർശനം നടന്നത്. കോട്ടയത്ത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിഷൻ കുടമാളൂരിലും ജില്ലാ സെക്രട്ടറി VN വാസ്തവൻ പാമ്പാടിയിലും ഗൃഹസന്ദർശനം നടത്തി. മലപ്പുറം ജില്ലയിലെ 300 സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശനം തുടരുന്നത്. ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് കോട്ടക്കലിലാണ് ഗൃഹസന്ദർശനം നടത്തിയത്. പത്തനംതിട്ടയിൽ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു കൊടുമണ്ണിലായിരുന്നു KP ഉദയഭാനുവിന്റെ സന്ദർശനങ്ങൾ. തെരഞ്ഞെടുപ്പിന് ശേഷവും ജനങ്ങളിൽ നിന്നും നേതാക്കൾ നേരിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദിച്ചറിയുകയും പാർട്ടിക്ക് പറയാനുള്ളത് വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയെ പൊതുസമൂഹം വലിയ തോതിലാണ് സ്വീകരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മത്സ്യത്തൊഴിലാളികളെ താൻ അധിക്ഷേപിച്ചെന്ന് മനോരമയും ചില മാധ്യമങ്ങളും നടത്തുന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്ന് LDF കൺവീനർ A വിജയരാഘവൻ പ്രസ്താവനയിൽ പറഞ്ഞു. സെക്രട്ടേറിയറ്റ് മുന്നിൽ KSU നടത്തുന്ന സമരം വിദ്യാർത്ഥികളില്ലാതെ ചീറ്റിയതോടെ ജാള്യത മറച്ചുവെക്കാനാണ് ഇത്തരം പ്രചാരണം നടത്തുന്നത്. സെക്രട്ടേറിയറ്റ് വളപ്പ് ചാടിക്കടന്ന യുവതി വിദ്യാർത്ഥിനിയല്ല, അവർ തൃശൂരിലെ അഭിഭാഷകയാണ്. അക്കാര്യം പറയുക മാത്രമാണ് താൻ ചെയ്തത്, അല്ലാതെ ഒരു വിഭാഗത്തെക്കുറിച്ച് മോശമായി സംസാരിച്ചിട്ടില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. KSU സമരത്തിന് വിദ്യാർത്ഥികൾ ഇല്ലാത്തതിനാൽ പുറത്തുനിന്ന് ആളെ വാടകയ്ക്കെടുത്തിരിക്കുകയാണ്. കൂലിക്ക് ആളെ കൊണ്ടുവന്നിട്ടും ഈ സമരം വിജയിക്കാതെ വന്നപ്പോൾ താൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്ന് പ്രചരിപ്പിച്ച് ആളെ കൂട്ടാനാകുമോ എന്ന് നോക്കുകയാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. വൈദികരുടെ സമരത്തെ വിമർശിച്ച് കർദിനാൾ. പ്രതിഷേധക്കാരുടെ സമരരീതികൾ സഭയ്ക്ക് യോജിച്ചതായിരുന്നില്ലെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി തുറന്നടിച്ചു. താൻ മൗനം വെടിഞ്ഞിരുന്നെങ്കിൽ സഭ തന്നെ വീണുപോകുമായിരുന്നു. തനിക്കുണ്ടായ മനക്ലേശങ്ങൾ സിനഡിനെ അറിയിക്കുമെന്നും ആലഞ്ചേരി പറഞ്ഞു. ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ആലഞ്ചേരി.
കർദിനാൾ ആലഞ്ചേരിക്കെതിരെ വിമത വൈദികർ ഉപവാസ സമരം നടത്തിയതുൾപ്പെടെ ഒരു വിഭാഗം പടയൊരുക്കം തുടരുമ്പോൾ ആദ്യമായാണ് കർദിനാൾ ആലഞ്ചേരിയുടെ പ്രതികരണം പുറത്തുവരുന്നത്. കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികൾ സിറോ മലബാർ ആസ്ഥാനത്ത് നടത്തിയ സമ്മേളനത്തിലാണ് ആലഞ്ചേരി വൈദിക സമരത്തെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചത്. സഭയ്ക്ക് യോജിച്ച രീതിയിലായിരുന്നില്ല സമരരീതിയെന്ന് കർദിനാൾ പറഞ്ഞു. കോലം കത്തിക്കൽ രാഷ്ട്രീയ പരിപാടിയായിപ്പോയി. ഇതെല്ലാം സഭയെ വേദനിപ്പിച്ചു. താൻ മൗനം വെടിഞ്ഞിരുന്നെങ്കിൽ സഭ തന്നെ വീണുപോകുമായിരുന്നുവെന്നും ആലഞ്ചേരി തുറന്നടിച്ചു. എതിർപ്പുകളെല്ലാം പ്രകടിപ്പിച്ചവർ ഉപയോഗിച്ച മാർഗങ്ങൾ സഭയ്ക്ക് യോജിച്ചവ അല്ലാതായിരുന്നു. ആരെയും കുറ്റപ്പെടുത്തി വിധിക്കാനോ അതിനുള്ള അവകാശം നമുക്കില്ല. ഇതുപോലുള്ള പ്രവണതകളുടെ തെറ്റായ സ്വഭാവം നമ്മൾ ഈ സഭയിൽ നമ്മളിപ്പോൾ ചെയ്തതുപോലെ മനസ്സിലാക്കണം, ചർച്ച ചെയ്യണം. സത്യവിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും തനിക്കുണ്ടായ മനക്ലേശങ്ങൾ സിനഡിനെ അറിയിക്കുമെന്നും കർദിനാൾ പറഞ്ഞു. തെറ്റായ പ്രവൃത്തിയിലേക്ക് വീണ വൈദികർ ഉൾപ്പെടെയുള്ളവരെ സിനഡ് തിരുത്തും. പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയവരെ തള്ളിക്കളയരുതെന്നും അവർ തിരിച്ചുവരുമെന്നും കർദിനാൾ ആലഞ്ചേരി വ്യക്തമാക്കി. സ്ഥിരം സിനഡ് അംഗങ്ങളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് കർദിനാളിനെതിരെയുള്ള പ്രത്യക്ഷ സമരം വിമത വൈദികർ കഴിഞ്ഞ ദിവസം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. അതിരൂപതയ്ക്ക് പുതിയ ഭരണത്തലവനെ നിയമിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സമ്പൂർണ്ണ സിനഡിൽ പരിഗണിക്കാമെന്നാണ് വൈദികർക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. കൈരളി ന്യൂസ്, കൊച്ചി. ബീഹാറിൽ ഗോരക്ഷകരുടെ ആക്രമണത്തിൽ മൂന്നുപേർ കൊല്ലപ്പെട്ട സംഭവം സഭ നിർത്തിവച്ച് ചർച്ചയാണെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് രാജ്യസഭയിൽ അവതരണ അനുമതി നിഷേധിച്ചു. ഇളമരം കരീം, ബിനോയ് വിശ്വം എന്നിവരാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇതിനിടെ രാജ്യസഭ 12 മണിവരെയും ലോക്സഭ 2 മണിവരെയും നിർത്തിവച്ചു. ജസ്റ്റിസ് അഖിൽ ഖുറേഷിയെ മധ്യപ്രദേശ് ചീഫ് ജസ്റ്റിസായി നിയമിക്കുന്നതിൽ കാലതാമസം വരുത്തുന്നത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഓഗസ്റ്റ് 2 വരെ സുപ്രീംകോടതി സമയം അനുവദിച്ചു. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശ അംഗീകരിച്ച് നിയമന ഉത്തരവ് ഇറക്കുകയാണ് കേന്ദ്രം ചെയ്യേണ്ടത്. എന്നാൽ കേന്ദ്രം നിയമന നടപടിക്ക് തയ്യാറാകുന്നില്ലെന്ന് ഗുജറാത്ത് ബാർ അസോസിയേഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ കോടതിയിൽ വാദിച്ചു. കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും എതിരായ നീതി നിഷേധത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ നിരാഹാര സമരം. കാരായിയുടെ നാടായ കണ്ണൂർ കതിരൂർ സി എച്ച് നഗറിലാണ് 24 മണിക്കൂർ നിരാഹാര സമരം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കൊപ്പം നാട്ടുകാരും കാരായി രാജന്റെ കുടുംബവും സമരത്തിൽ പങ്കെടുത്തു. നാട് സ്നേഹിക്കുന്ന ജനനേതാക്കളെ ചെയ്യാത്ത കുറ്റത്തിന് നാടുകടത്തിയ നീതി നിഷേധത്തിനെതിരെയായിരുന്നു യുവജനതയുടെ പ്രതിഷേധം. കാരായി രാജനും ചന്ദ്രശേഖരനും നേരെ നടക്കുന്ന സമാനതകളില്ലാത്ത മനുഷ്യാവകാശ ലംഘനം 7 വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് നിരാഹാര സമരവുമായി ഡിവൈഎഫ്ഐ തെരുവിലിറങ്ങിയത്. ഡിവൈഎഫ്ഐ സി എച്ച് നഗർ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന 24 മണിക്കൂർ നിരാഹാര സമരത്തിന് പിന്തുണയുമായി നാട്ടുകാരും സമരപന്തലിലെത്തി. കാരായി രാജന്റെ കുടുംബാംഗങ്ങളും സമരത്തിൽ പങ്കുചേർന്നു. പിന്നെ നമ്മളെ ഒരു പരിപാടിയിലോ ഒരു മകളുടെ കല്യാണത്തിനോ ഒന്നും തന്നെ വരാൻ പറ്റിയിട്ടില്ല. കോടതിന്റെ പെർമിഷനോടുകൂടി 1-2 ദിവസം വന്നിട്ട് പോവുക ചെയ്യുന്നത്. കാരായി സഹോദരങ്ങൾക്ക് നീതി ലഭ്യമാകും വരെ സമരരംഗത്തുണ്ടാകുമെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. മറ്റാര് കണ്ടില്ല എന്ന് നടിച്ചാലും ഡിവൈഎഫ്ഐക്ക് ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ വേണ്ടി പറ്റില്ല. ഇതിൽ തുടർച്ചയായിട്ടുള്ള ക്യാമ്പയിനുകളും സമരങ്ങളും ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐ എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ശക്തമായ പ്രക്ഷോഭം ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിരാഹാര സമരം ഡിവൈഎഫ്ഐ മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. എ എൻ ഷംസീർ MLA, ഡിവൈഎഫ്ഐ നേതാക്കളായ SK സജീഷ്, VK സനോജ്, M ഷാജർ, മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചു. ഫസൽ വധക്കേസിൽ യഥാർത്ഥ പ്രതികളായ RSSകാർ കുറ്റം ഏറ്റുപറഞ്ഞിട്ടും കാരായി രാജനെയും ചന്ദ്രശേഖരനെയും വേട്ടയാടുകയാണ് CBI. വാളാങ്കിച്ചാൽ മോഹനൻ വധക്കേസിൽ പിടിയിലായ RSSകാരൻ കുപ്പി സുബീഷ് നടത്തിയ കുറ്റസമ്മതമൊഴിയിൽ ഫസലിനെ കൊന്നത് താൻ ഉൾപ്പെടുന്ന RSSകാരാണ് എന്ന് ഏറ്റുപറഞ്ഞിട്ടും പുനരന്വേഷണം നടത്തി നീതി നടപ്പാക്കാൻ CBI തയ്യാറായിട്ടില്ല. കൈരളി ന്യൂസ്, കണ്ണൂർ. മലബാർ മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. കോഴിക്കോട് ശനിയാഴ്ച ആരംഭിച്ച മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിർത്താതെ പെയ്യുന്ന മഴ കാരണം മലയോരത്ത് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നീ സാധ്യതകൾ മുന്നിൽ കണ്ട് അതീവ ജാഗ്രത പാലിക്കാനും പുഴകളിലും തോടുകളിലും ഇറങ്ങരുതെന്ന നിർദ്ദേശവും അധികൃതർ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്.
തീരദേശ മേഖലയിൽ കടൽ പ്രക്ഷുബ്ധമായത് കാരണം മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മഴ തുടരുന്നതിനാൽ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ നഗരത്തിലാണ് വെള്ളം കയറിയതിനെ തുടർന്നുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നത്. കണ്ണൂർ നഗരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പും ആരംഭിച്ചിട്ടുണ്ട്. കൊട്ടിയൂരടക്കമുള്ള മലയോര പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കാസർഗോഡ് ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. തേജസ്വിനി, ചന്ദ്രഗിരി പുഴകൾ നിറഞ്ഞൊഴുകുകയാണ്. കാക്കടവ് ചെക്ക് ഡാമിന്റെ പാശുഭിത്തി തകർന്നു. ജില്ലയിൽ ഒരു ദുരിതാശ്വാസ കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട്. ഓറഞ്ച് അലർട്ടാണ് ഉള്ളതെങ്കിലും ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മധൂർ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലുമാണ്. കാസർഗോഡ് ജില്ലയിൽ 115 ഹെക്ടർ കൃഷിയും 12 വീടുകളും നശിച്ചു. 24 മണിക്കൂറിൽ 98 മില്ലിമീറ്റർ മഴയാണ് കാസർഗോഡ് ജില്ലയിൽ പെയ്തത്. കാസർഗോഡ് ജില്ലയിൽ കടൽക്ഷോഭവും ശക്തമാണ്. അതേസമയം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച മലപ്പുറം ജില്ലയിൽ ഇന്നലെയും ഇന്നും മഴ കുറവായിരുന്നു. കടൽക്ഷോഭവും കുറഞ്ഞിട്ടുണ്ട്. മഴക്കെടുതിയിൽ ഇതുവരെ 16 വീടുകൾ ഭാഗികമായും 4 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഇടവിട്ട മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാര്യമായ മഴക്കെടുതികളൊന്നും തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച വയനാട് ജില്ലയിൽ മഴ താരതമ്യേന കുറവായിരുന്നു. മാനന്തവാടി, വൈത്തിരി മേഖലകളിൽ മാത്രമാണ് ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരുന്നത്. വയനാട് ജില്ലയിലും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മലബാറിലെ എല്ലാ ജില്ലകളിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. എന്നാൽ കാര്യമായ മഴക്കെടുതികളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഫിറോസ് കൂട്ടാലിയുടെ ഒപ്പം PV ജോഷിലാണ്.